നമസ്കാരം ഒരു ആവശ്യവുമില്ലാതെ വെറുതെ ഹിജാബ് വിഷയം ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും ഇതിന് പിന്നിൽ പലതരത്തിലുള്ള ലക്ഷ്യങ്ങളാണ് ഉള്ളത് എന്നാൽ ഇപ്പോൾ ഹിജാബ് വിഷയം രാജ്യം കടന്ന് ചർച്ചയായ സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരെ ഇന്ത്യയിൽ തന്നെ ചില മാധ്യമങ്ങൾ തിരിഞ്ഞ വാർത്ത നാം കണ്ടിരുന്നു ഇന്ത്യയിൽ വംശഹത്യ നടക്കുകയാണെന്ന തരത്തിൽ മലയാള മാധ്യമങ്ങൾ വരെ വാർത്തകളും നൽകിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഗൾഫ് നാടുകളിലെ മലയാളികളെ നരകിപ്പിക്കുന്ന തീരുമാനമാണ് ഹിജാബ് വിഷയത്തിൽ ഇന്ത്യയിൽ കൈക്കൊണ്ടതെന്ന ആരോപണവും ഉയർന്നു എന്നാൽ ഇതിനിടയിൽ മറ്റൊരു സംഭവമുണ്ടായി ഇന്ത്യയും യു എ ഇയും തമ്മിൽ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഒപ്പുവച്ചു എന്നാൽ ഈ വിവരം മാത്രം അധികമാരും അറിഞ്ഞിട്ടില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും ചേർന്ന് നടത്തിയ വെർച്വൽ ഉച്ചകോടിയിലാണ് ഇരുവരും പുതിയ കരാറിൽ ഒപ്പുവെച്ചത് കരാറിന് പിന്നാലെ സമഗ്ര നയപങ്കാളിത്തം പുത്തനതിരുകൾ പുതിയ നാഴികക്കല്ല് എന്ന തലക്കെട്ടോടുകൂടിയായിരുന്നു അറബ് മാധ്യമമായ ഖലീജ് ടൈംസ് ഇത് സംബന്ധിച്ച വാർത്തകൾ നൽകിയത് ഇന്ത്യ ഇതുവരെ ഒപ്പുവെച്ച ഏറ്റവും വലിയ കരാർ ഇതിനെ പറയേണ്ടി വരും വാണിജ്യ മേഖലയിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വൻ മുന്നേറ്റത്തിന് ഈ കരാർ വഴി തുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അഞ്ചു വർഷം കൊണ്ട് നൂറ് ബില്യൺ ഡോളറിന്റെ വ്യാപാരം കരാറിലൂടെ വർദ്ധിപ്പിക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ അതായത് ഏഴ് ദശാംശം അഞ്ച് ലക്ഷം കോടിയുടെ വ്യാപാരം കോവിഡ് വെല്ലുവിളികൾക്കും ഹിജാബ് വിവാദങ്ങൾക്കുമിടെ യു എഇയുമായി ഒപ്പുവെക്കുന്ന സുപ്രധാന കരാറാണിത് സുപ്രധാന കരാറിൽ ഒപ്പുവെച്ചതോടെ നിരവധി ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നികുതിയും കുറയും രത്നങ്ങൾ ആഭരണങ്ങൾ വസ്ത്രങ്ങൾ എന്നിവയുടെ കയറ്റുമതി ഗണ്യമായി കൂട്ടാനുമാകും ഡിജിറ്റൽ വ്യാപാരവും കരാറിന്റെ ഭാഗമാകും കരാറിലൂടെ ഉഭയകക്ഷി വ്യാപാരം അറുപത് ബില്യൺ ഡോളറിൽ നിന്ന് നൂറ് ബില്യൺ ഡോളറിൽ ഡോളറിലെത്തുമെന്നാണ് കണക്കുകൂട്ടൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കെതിരെ ഇന്ത്യ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കരാറിന് പ്രാധാന്യം ഏറെയാണ് സമ്പദ് വ്യവസ്ഥ ഊർജം കാലാവസ്ഥ സാങ്കേതിക മേഖല വിദ്യാഭ്യാസം ഭക്ഷ്യസുരക്ഷ ആരോഗ്യം പ്രതിരോധം സുരക്ഷ എന്നിവയടക്കമുള്ള വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക പുനരുജ്ജീവിപ്പിക്കുക എന്നതാണ് കരാറിന്റെ പ്രധാന ഉദ്ദേശം ഇന്ത്യ വെറുക്കപ്പെട്ട രാഷ്ട്രമാണെന്നും വംശീയത കൊടികുത്തിവാഴുന്ന ഇടമാണെന്നും ഇന്ത്യയിലിരുന്നു കൊണ്ട് ഒരു വിഭാഗമാളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് യു എ ഇയുമായി ഇത്രയും വലിയ ഒരു വ്യാപാര വ്യവസായ വാണിജ്യ കരാറും സംഭവിക്കുന്നത് അതിർത്തി കടന്നുള്ള ഭീകരത ഉൾപ്പെടെയുള്ള തീവ്രവാദത്തിനും ഭീകരതയ്ക്കുമെതിരെ എല്ലാ മാർഗത്തിലൂടെയും ഇന്ത്യ പൊരുതുമ്പോൾ തന്നെയുള്ള ഈ പുതിയ കരാർ ഭീകരതയുടെ കാര്യത്തിൽ പാകിസ്ഥാൻ ഒപ്പമല്ല തങ്ങളെന്ന് യു എ ഇ ഒരിക്കൽ കൂടി അടിവരയിടുന്നത് കൂടെയാണ് അതിർത്തി കടന്നുള്ള ഭീകരത ഉൾപ്പെടെയുള്ള തീവ്രവാദത്തിനും ഭീകരതയ്ക്കുമെതിരെ എല്ലാ മാർഗത്തിലൂടെയും ഇന്ത്യ പൊരുതുമ്പോൾ തന്നെയുള്ള ഈ പുതിയ കരാർ ഭീകരതയുടെ കാര്യത്തിൽ പാകിസ്ഥാൻ ഒപ്പമല്ല തങ്ങളെന്ന് യു എ ഇ ഒരിക്കൽ കൂടി അടിവരയിടുന്നു എന്നതിന്റെ തെളിവുകൂടിയാണിത് അബുദാബിയിൽ പ്രത്യേക വ്യവസായി ഇന്ത്യൻ നിക്ഷേപകർക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കും സമസ്ത മേഖലകളിലും ഇന്ത്യയും യു എ സഹകരിക്കുകയാണ് ഗലീസ് ടൈംസ് തങ്ങളുടെ പ്രധാന വാർത്തയായി മാത്രം ഒതുക്കിയില്ല ഈ വാർത്തയെ അവരുടെ അന്നേ ദിവസത്തെ പത്രത്തിലെ അടുത്ത പേജുകളിൽ പങ്കുവച്ചിരിക്കുന്നതും ഇന്ത്യയും യു എ ഇയും തമ്മിലുള്ള വ്യാപാര കരാറിന്റെ വിശദവിവരങ്ങളാണ് ഇന്ത്യയുമായുള്ള യു എ ഇയുടെ കരാർ ചൈനയ്ക്ക് കനത്ത തിരിച്ചടിയാവുകയാണ് ചൈനയ്ക്കായിരുന്നു യു എ ഇയുടെ പ്രധാന വിപണി എന്നാൽ പുതിയ കരാർ പ്രകാരം ആ സ്ഥാനം ഇനി ഇന്ത്യക്കാണ് പാകിസ്ഥാനെ ചിത്രത്തിൽ പോലും കാണാനില്ല ഞങ്ങളിനി ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് ഇനി ഞങ്ങൾ ഒന്നിച്ചു വളരും ചൈന ഒഴിവായിക്കോളൂ എന്ന സന്ദേശമാണ് കരാർ നൽകുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ കരാർ വാർത്ത അതേ പ്രാധാന്യത്തോടെ ഖലീസ് ടൈംസ് നൽകിയതിന്റെ പത്ത് ശതമാനം പ്രാധാന്യം പോലും നൽകാതെ കേരളത്തിലെ മാധ്യമങ്ങൾ മുക്കിയതിന് പിന്നിലെ കാരണമെന്ത് ഹിജാബ് വിഷയത്തിന് ശേഷം ഗൾഫ് രാജ്യങ്ങൾ ഇന്ത്യയെ അകറ്റി നിർത്തുന്നുവെന്ന വ്യാജ പ്രചാരണങ്ങൾക്ക് ശക്തമായ തിരിച്ചടിയാണ് ഈ കരാർ ഇന്ത്യയും തങ്ങളും തോളോട് തോൾ ചേർന്ന് വളരും ഇന്ത്യയെ ഒരു സഹോദര രാജ്യമായി ചേർത്ത് നിർത്തുന്നു എന്ന ശക്തമായ സന്ദേശമാണ് യു എ ഇ നൽകുന്നത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഈ കരാറിൽ മതമോ രാഷ്ട്രീയമോ ഇല്ല ചുരുക്കി പറഞ്ഞാൽ യു എ ഇക്ക് ഇന്ത്യയോട് യാതൊരു വിരോധവുമില്ല എന്നത് സത്യം തന്നെ വെബ്ഡെസ്ക് തത്വമേനുസ്